ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ ദോശമാവ് അല്ലെങ്കിൽ നമ്മുടെ ഇഡ്ഡലി മാവ്, അതുകൊണ്ടുള്ള ഒരു അടിപൊളി സ്നാക്കാട്ടോ. അതിന്റെ കൂടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചട്നിയും കൂടി ഉണ്ട്. അപ്പൊ ഇതെങ്ങനെ ഉണ്ടാക്കണേന്ന് നോക്കിയാലോ. ഇതിന് പ്രത്യേകിച്ച് അങ്ങനെ പേരൊന്നും ഇല്ല കേട്ടോ, പക്ഷെ സംഭവം കിട്ടില്ല. അപ്പൊ അതിനുവേണ്ടി ഞാൻ ആദ്യമേ തന്നെ ഒരു താളിപ്പ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മുടെ മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുത്തു, അതുപോലെ കുറച്ച് പച്ചമുളകും കൂടി ഇട്ടിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ലേശം വെള്ളം ചേർത്ത് അരയ്ക്കുക കേട്ടോ. അതിനുശേഷം നമ്മൾ താളിപ്പ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മുടെ ഗ്യാസിൽ ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. അതിൽ എണ്ണ ഒഴിച്ചു കൊടുത്തു. എണ്ണ ചൂടാകുമ്പോൾ നമ്മൾ കടുക് പൊട്ടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ കടുക് പൊട്ടി വരുവാണ്. നമ്മൾ ആദ്യമേ താളിപ്പ് ഉണ്ടാക്കിയിട്ടാട്ടോ നമ്മുടെ ഈ സ്നാക്ക് ഉണ്ടാക്കുന്നത്. പിന്നെ നമ്മൾ ചട്നി അല്ലാണ്ട് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഇത് നമ്മുടെ സ്നാക്കിലേക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പൊ കടുക് പൊട്ടിക്കഴിയുമ്പോൾ അതിലേക്ക് ഒരു 8-10 ചുവന്നുള്ളിയാണ്, ചുവന്നുള്ളി അരിഞ്ഞെടുത്തേക്കുന്നതാണ് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമ്മുടെ ചുവന്നുള്ളി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. നമുക്ക് ഈ സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടി ഏത് ദോശമാവ് വേണമെങ്കിലും യൂസ് ചെയ്യാം. അതായത് നമ്മളിപ്പോൾ അരച്ച് വെച്ചോണ്ട ഫ്രഷ് ആയിട്ടുള്ള മാവ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ ദോശയൊക്കെ, അതായത് പൊങ്ങിയ മാവുണ്ടല്ലോ, അപ്പം നമ്മൾ ദോശയൊക്കെ ഉണ്ടാക്കിയിട്ട് ബാക്കി വരില്ലേ, അതാണെങ്കിലും യൂസ് ചെയ്യാം. ഏതായാലും കുഴപ്പമില്ല, ദോശമാവായാൽ മതി. ഇപ്പം നമ്മൾ നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ സവോള ഒന്ന് കളറൊക്കെ മാറി വരട്ടെ. അപ്പോൾ ഇപ്പോൾ ആ ഒരു പരുവൊക്കെ ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയാണ് ഇട്ട് കൊടുക്കുന്നത്. കറിവേപ്പില നമ്മൾ ആദ്യമേ അടി വേണം, അത് കരിഞ്ഞു പോകും കേട്ടോ. പിന്നെ നമ്മൾ ആ ഒരു മിക്സ്, നമ്മൾ ആദ്യം അരച്ചെടുത്ത ആ ഒരു മിക്സും കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാവുന്നതാണ് കേട്ടോ, പിള്ളേർക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. ഇതും ഇതിന്റെ ആ ഒരു ചട്നിയും കൂടി കഴിക്കണം കേട്ടോ. ഇപ്പൊ നമുക്ക് ഈ ഒരു പരുവായിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ താളിപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മള് ദോശമാവ് എടുക്കുക. ഞാൻ പറഞ്ഞ ഫ്രഷ് ആയിട്ടുള്ള മാവ് എടുത്തേക്കുന്നതെന്ന്. അതിലേക്ക് ഞാൻ ഒരു സ്പൂണ് റവയാട്ടോ ഇട്ട് കൊടുത്തത്. പിന്നെ അതിലേക്ക് നമ്മളിപ്പം ഉണ്ടാക്കി വെച്ച താളിപ്പും കൂടി ഇട്ട് കൊടുക്കുക. റവ ഇട്ട് കൊടുക്കുന്നത് ജസ്റ്റ് ഒരു ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയാട്ടോ. വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് അരിപ്പൊടിയും കൂട്ടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അത് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഞാനിവിടെ ഫ്രഷ് മാവാട്ടോ എടുത്തേക്കുന്നത്. അതിപ്പോ പൊങ്ങിയ മാവായാലും എന്താണേലും കുഴപ്പമില്ല. ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതെല്ലാം കൂടി നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കാം. അതിന് കുഴഞ്ഞ നേരം വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഇൻസ്റ്റന്റ് ആയിട്ട് നമുക്ക് ഉണ്ടാക്കാം. അപ്പൊ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി നമ്മൾ ചീനച്ചട്ടി വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായി കഴിയുമ്പോഴേക്കും ഞാൻ ആദ്യമൊരു ട്രിപ്പ് ഉണ്ടാക്കിയായിരുന്നു, അത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പൊ ഇത് രണ്ടാമത്തെ ട്രിപ്പാണ്. ഇതിലേക്ക് ഞാനിപ്പോൾ മാവ് ഒഴിച്ചു കൊടുക്കുവാണ്. ഒരു 3-4 എണ്ണമൊക്കെ ഒരു ടൈമിൽ ഉണ്ടാക്കാം കേട്ടോ. ഞാൻ കുറച്ച് എണ്ണ എടുത്താണ് ഉണ്ടാക്കാൻ തുടങ്ങിയത്. ഇതൊരു ഇഡ്ഡലിയുടെ അല്ലെങ്കിൽ നമുക്ക് എന്തോ ഒരു ഒരു പരിപ്പുവടയുടെയൊക്കെ ഷേപ്പ് ആ ഒരു രീതിയിൽ തന്നെ എടുത്തേക്ക്. നമുക്ക് ഇഷ്ടമുള്ള ചെറിയ ചെറിയ കുട്ടി ബോൾസ് ആയിട്ട് വേണമെങ്കിൽ അങ്ങനെയാണല്ലോ എടുക്കാം കേട്ടോ. പിന്നെ അത് ഞാനിപ്പോ മറിച്ചിട്ടു, ഒരു ഭാഗം വെന്ത് കഴിഞ്ഞപ്പോഴേക്ക് മറിച്ചിട്ടു. ഇത് മീഡിയം ഫ്ലെയിമിലിട്ട് ഉണ്ടാക്കണം കേട്ടോ. നമ്മുടെ സാധനം ആവശ്യത്തിനായിട്ടുണ്ടായിരുന്നു, അപ്പൊ നമ്മളത് കോരിയെടുത്തു. ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ചട്നിയാണ്. അപ്പൊ അതിനുവേണ്ടി ഞാൻ ചീനച്ചട്ടി ഗ്യാസിൽ വെച്ചിട്ടുണ്ട്, അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായി കഴിയുമ്പോഴേക്കും നമ്മള് ഒരു സവോളയാണ്, ഒരുപാട് ചെറുതായിട്ടൊന്നും അരിയണമെന്നില്ല. ഈ ഒരു വലിപ്പത്തിലൊക്കെ ഞാൻ 2 വലിപ്പത്തിൽ അരിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ അരിയാം. കുറച്ച് വലിപ്പം കൂട്ടി അരിയണം തന്നെയാണ് നല്ലത്, കാരണം നമ്മൾ ഓൾറെഡി ഇത് മിക്സിയിലിട്ട് അരച്ചെടുക്കും. നമ്മുടെ സവോള ഒന്ന് കുറച്ചു നേരം ആ എണ്ണയിലൊന്ന് കിടന്നൊന്ന് സെറ്റ് ആവട്ടെ. അപ്പൊ ഇനി നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് ഒരു തക്കാളിയാണ്, ഒരു വലിയ തക്കാളി ആയിരുന്നു. അതും അതേ ഷേപ്പിൽ തന്നെ അരിഞ്ഞിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ എന്റെ റെസിപ്പീസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ നിങ്ങൾക്ക് ഇത് ഉപകാരപ്രദമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പൊ നമ്മളത് എടുത്ത് മാറ്റി തണുത്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്, അതിലേക്ക് നമ്മുടെ ആ മിക്സ് ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. നമുക്ക് ഒരു എരിവിന് വേണ്ടി കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുത്തു.
പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് നമ്മുടെ ചട്നിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി എടുത്തിട്ട് അതങ്ങ് അരച്ചെടുക്കുക. അവിടെ നമുക്ക് വെള്ളം കൂട്ടി അരക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പൊ ഇതാണ് നമ്മുടെ ചട്നി. ചട്നിക്ക് അവാറ ടേസ്റ്റ് ആട്ടോ. നമ്മുടെ ഈ സ്നാക്ക് വെറുതെ കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് അത്രയും തോന്നത്തില്ല, പക്ഷെ ചട്നിയും കൂടി കഴിക്കണം, കൂട്ടി കഴിക്കണം, അടിപൊളി ടേസ്റ്റ് ആണ്. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾ ട്രൈ ചെയ്തിട്ട് അതിന്റെ അഭിപ്രായം എന്താന്ന് വെച്ചാല് കമന്റ് ബോക്സിൽ അറിയിക്കാൻ ആരും മറക്കല്ലേ. അപ്പൊ പുതിയൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ, താങ്ക് യു ഫോർ വാച്ചിങ്.